ഖബർ കിടക്കുമ്പോ നമ്മൾ എല്ലാവരുടെക്കിലേക്കും മുങ്കർ നഖീർ അലൈഹി വസലാം വരുമല്ലോ. എല്ലാവരോടും മൻ റബ്ബുകാ വമൻ നബിയുകാ വമാ ദീനുകാ വമാ ഖിബ്ലതുകാ വമൻ ഇഖ്വാനുകാ ചോദ്യമൊക്കെ ശക്തമായിട്ട് വരുമല്ലോ. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബീ വൽ ഇസ്ലാമു ദീനീ എന്ന് ഈമാനുള്ളവർ മറുപടി പറയുമല്ലോ. എന്നോടൊന്നും ചോദിക്കല്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഗുണം കെട്ട ആളുകൾ കരയുമല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചതല്ലേ? എന്നാൽ ഇഹ്റാമിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അയാളോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. എന്തൊരു ചോദ്യമാ മലക്കുകളെ! എന്റെ റബ്ബ് വിളിച്ചിട്ട് അതിഥിയായിട്ട് വന്നിട്ട് എന്റെ റബ്ബിന് കൂട്ടുകാരില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ റബ്ബിനോട് തൽബിയത്ത് ചെല്ലുന്ന സമയത്ത് ഇഹ്റാമിലല്ലേ ഞാൻ മരിച്ചത്, എന്റെ റബ്ബിന്റെ അതിഥിയായ അവന്റെ വീട് കാണാൻ വന്നിട്ട് ഹജ്ജ് പൂർത്തിയാകാതെ ഞാൻ മരിച്ചിട്ട് പിന്നെ എന്നോട് റബ്ബാരാന്ന് ചോദിക്കുകയോ? തൽബിയത്ത് ചെല്ലുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മഹ്ശറയിലേക്ക് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്ന സമയത്ത് രണ്ടാമത്തെ ഊത്തം ഊതുമ്പോ ആളുകളൊക്കെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അതാ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുന്ന ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അതാ ഇഹ്റാമിൽ മരണപ്പെട്ടു പോയവർ തൽബിയത്തിലായി ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നിലക്ക് വലിയ ബഹുമാനമാണ് അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. ഹജ്ജ് കഴിഞ്ഞു വന്നാൽ സ്വർഗമാണ്, ഹജ്ജിന്റെ ഇടയിൽ മരിച്ചാലും വലിയ ഫളാണ്. ആ ഒരു സന്തോഷത്തിന് പോകുമ്പോ ലക്ഷക്കണക്കായ ഹാജിമാർക്കിടയിൽ എന്റെ ഹജ്ജ് മാത്രം തള്ളിപ്പോകരുത്, എന്റെ ദുആവ് മാത്രം സ്വീകരിക്കപ്പെടാതെ പോകരുത് എന്ന് നല്ല ലക്ഷ്യവും കണ്ടാണ് ഹാജിമാര് നമ്മളുടെ അടുക്കലേക്ക് യാത്ര ചോദിക്കാൻ വരുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഹാജിമാര് വരുന്നത് കാണുന്നില്ലയോ? നമ്മളുടെ അടുക്കലേക്ക് ഒരാൾ എത്തിയാൽ, ഹജ്ജിന് യാത്ര ചോദിക്കാൻ വന്നാൽ അവരെ കാര്യമായിട്ട് പരിഗണിക്കണം, അവരെ കാര്യമായി ബഹുമാനിക്കണം, അവർക്ക് വേണ്ട ഹുദുമത്തുകളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയണം. ചില ആളുകളുണ്ട് ഇപ്രാവശ്യം തന്നെ ഹജ്ജിന് പോകാൻ വേണ്ടി യാത്ര പറയാൻ വേണ്ടി പോയ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു വർക്ക് യാത്ര പറയാൻ വേണ്ടി പോയപ്പോ ചെറിയ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രശ്നമൊന്നല്ല, വേറെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളിൽ എന്തോ തെറ്റുണ്ടായിരുന്നു, അതൊക്കെ പൊരുത്തപ്പെടിക്കാനാണ് പോയത്. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടില്ല, ഇപ്പൊ ഇങ്ങോട്ട് സംസാരിക്കാൻ തന്നെ ഞാനില്ല, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വന്നിട്ട് പറയാം. ആര്? വീട്ടുകാരൻ. സുബ്ഹാന ജല്ല ജലാലു. എന്നിട്ട് ഇയാള് വേറൊരാളോട് പറഞ്ഞത്, ഈ സാധുവിനോട് അയാള് പറഞ്ഞു, വേറൊരാളോട് ഈ വീട്ടുകാരൻ ഈ ഹാജിന് ഹജ്ജിന് പോകുന്ന ഹാജിയെ കുറിച്ചിട്ട് വേറൊരാളോട് പറഞ്ഞല്ലോ, അയാളെ ഹജ്ജ് അല്ലാഹ് സ്വീകരിക്കുന്ന നമുക്കൊന്ന് കാണണം. സുബ്ഹാനല്ലാഹ്. ഇയാള് മനസ്സിലാക്കിയത് മലക്കുകളും പഠിച്ചവനൊക്കെ ഇവന്റെ ഇയാൾ ഏജന്റാന്നാ. ഇയാള് പറഞ്ഞ പോലെ കേൾക്കുന്നവർ ഇവൻ എന്റെ മേലുദ്യോഗസ്ഥനാണെന്ന മനസ്സിലാക്കിയത്. എത്ര കടുപ്പമുള്ള ഹൃദയമാണ്, എത്ര പാറയേക്കാൾ ഉറച്ചു പോയ ഹൃദയമാണ്. ഈ വരുന്നവന്റെ ബഹുമാനം എത്ര! ഞാൻ പറയുന്ന ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. തങ്ങള് വീട്ടിലൊരു ഫംഗ്ഷൻ വെച്ച് സ്വലാത്തി നമ്മളൊക്കെ ക്ഷണിച്ചിട്ട് തങ്ങൾ ക്ഷണിച്ചിട്ട് വരിക, അല്ല തങ്ങളെ വീട്ടിലൊരു ചെറിയൊരു ഫംഗ്ഷൻ, കുറച്ചാളുകൾക്ക് മാത്രമേ ക്ഷണമുള്ളൂ, തങ്ങളൊരു വീടിട്ടി, അല്ലെങ്കിൽ തങ്ങളെ വീട്ടിലൊരു കല്യാണം, അല്ലെങ്കിൽ വലിയൊരു ആലിം, അല്ലെങ്കിൽ ഒരു വലിയ ഭൗതികമായി വലിയ ഉയർച്ചയുള്ള ഒരു MLA, ഒരു MP, ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ്, അല്ലെങ്കിൽ നാട്ടിൽ വലിയ സ്വീകാര്യതയുള്ള ഒരാൾ, അയാളൊരു വലിയ വീട് കിട്ടി, അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കണം, മക്കളുടെയൊക്കെ കല്യാണം നടക്കല്ലേ, അയാളെ തന്നെ കല്യാണം നടക്കുക. എന്നാൽ എല്ലാ നാട്ടിലുള്ള എല്ലാവർക്കും ക്ഷണമില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഒന്നോ രണ്ടോ ആക്കോ ക്ഷണം കിട്ടിയിട്ട് അയാൾ അങ്ങോട്ട് പോകുന്നത് നമ്മൾ വഴിക്കുന്നറിഞ്ഞു, നിങ്ങൾ എവിടെയാ പോകുന്നത്? ഞാൻ മന്ത്രിന്റെ മകളെ കല്യാണത്തിന് ക്ഷണമുണ്ട്, അല്ലെങ്കിൽ വലിയ തങ്ങളിപ്പാപ്പന്റെ മകന്റെ കല്യാണത്തിന് മകളെ കല്യാണത്തിന് എനിക്ക് ക്ഷണമുണ്ട് എന്ന് പറയുമ്പോൾ ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല, മറ്റവൻ ക്ഷണിച്ചിട്ട് പോവാണ്. അപ്പൊ എത്രയാണ് ഈ പോകുന്നതിന്റെ ബഹുമാനം? നമ്മൾ വെറുതെ നിൽക്കല്ലേ, നമ്മളാരും വിളിച്ചിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ പോകുന്നയാൾക്ക് അവിടെ ഉള്ള ആളുമായിട്ട് എത്രയായിരിക്കും ബന്ധം? ഇത് ദുനിയാവിലെ ചെറിയ ചെറിയ സ്ഥാനങ്ങളാ.
ആ റബ്ബിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോകുന്നവർ അവരെത്ര ഭാഗ്യമുള്ളവരാണ്. അവർ എന്നെ ഒന്ന് കാണാൻ വന്നാൽ ആ വന്നവരോടൊന്ന് കൽബ് തുറന്ന് സംസാരിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഒരു വിഷയം, നിങ്ങൾ വന്നതിലാണ് എനിക്ക് വിഷമം, നിങ്ങൾ ഈ മല കയറിയിട്ട് എന്റെ വീട്ടിലേക്ക് എത്തിയതിലാണ്, അല്ലെ ഇത്രയും ദൂരം നിങ്ങൾ സഞ്ചരിച്ചതിലാണ്, ഈ മഴക്കാലത്ത് നിങ്ങൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെട്ട് വന്നതെന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ, ഒന്ന് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊന്ന് അങ്ങോട്ട് സംസാരിച്ചിട്ട് വന്നവരുടെ കൽബൊന്ന് റഹത്താക്കിയിട്ട് പോകുന്ന സമയത്ത് സഹോദര നിങ്ങളോട് എന്റെ കൽബിലൊരു വെറുപ്പും ഇല്ല, നിങ്ങളെ കൽബിലൊന്നും ഉണ്ടാവരുത്, എന്നെ കുറിച്ച് ദേഷ്യമൊന്നും തോന്നരുത്. നിങ്ങളെ ഹറമിലെത്തുമ്പോ, നിങ്ങളെ കഅബ കാണുമ്പോ, നിങ്ങളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലെത്തുമ്പോ ഈ പാപിയായ എന്റെ മനസ്സും നിങ്ങളെ നിങ്ങൾ എന്റെ മുഖവും നിങ്ങളെ മനസ്സിലൊന്ന് വരണം, നിങ്ങൾ അള്ളാഹനോട് എനിക്കൊന്ന് ദ്വാരക്കണം, എനിക്കും അടുത്ത വർഷം തന്നെ ഹജ്ജിനെത്താൻ നിങ്ങളൊന്ന് തൗഫീഖ് കിട്ടാൻ വേണ്ടി ദ്വാരക്കണം എന്ന് ആ ഹാജിയോട് പറഞ്ഞിട്ട് അവന്റെ കൽബൊരു സന്തോഷമുണ്ടാകുന്ന നല്ലൊരു യാത്രയപ്പ് കൊടുക്കല്ലേ നമ്മുടെ ബാധ്യത. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉംറക്ക് സമ്മതം ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഹബീബായ തങ്ങളോട് ഉംറക്ക് സമ്മതം ചോദിച്ചപ്പോ റളിയല്ലാഹു അൻഹു പറയാണ് എനിക്ക് സമ്മതം തന്നു, ഞാൻ ഹബീബായ തങ്ങൾക്ക് സമ്മതം തന്നിട്ട് പറയാണ് അശരിക്കനായ ഉഹയ്യ ഫീ ദുആഇക വലാ തൻസാന. മോനെ ആരോടാ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹുവിനോട് ആർക്കാൻ പറയേണ്ടതില്ല, നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് റസൂലുള്ളാഹി ഒന്നും കൂടുതൽ കിട്ടാനില്ല, എല്ലാം ഹബീബായ തങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ധാരാളം ധാരാളം നിഅമത്തുകൾ അങ്ങക്ക് തന്നിരിക്കുന്നു. ഹൗദുൽ കൗസർ അതിന്റെ ഒരു ഭാഗമാണ്. എല്ലാ നിഅമത്തും തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വല സൗഫ യുഅതീക റബ്ബുക ഫതർള്ളാ, ശേഷം തങ്ങൾക്ക് അല്ലാഹു തരും, തങ്ങൾ പൊരുത്തപ്പെടുന്ന നിലക്ക് തരും എന്ന് പറഞ്ഞില്ലയോ? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറൊരാൾ ദുഹാർന്നിട്ടൊന്നും കിട്ടാനില്ല, പക്ഷെ എന്നാലും അതാ ഉംറക്ക് വേണ്ടി സമ്മതം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്ക് സമ്മതം കൊടുത്തിട്ട് പറയുന്നത്, മോനെ ഉമറേ നിന്റെ ദുആയിൽ നീ ഞങ്ങളെ ചേർക്കണം. അലാത്തൻസാന നീ മറന്നു പോകല്ല, നമ്മളെ കാര്യം മറന്നു പോകല്ല. നാരീ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ നമ്മുടെ അടുക്കിലേക്ക് വന്നവരോട്